1934 ജനുവരി 22 പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ വാഴുവേലിൽ തറവാട്ടിൽ സുഗതകുമാരി ജനിച്ചു. പിതാവ് സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരൻ, മാതാവ് വി കെ കാർത്യായനി. തത്വശാസ്ത്രത്തിൽ MA ബിരുദം നേടിയിട്ടുണ്ട് സുഗതകുമാരി. സൈലന്റ് വാലി പ്രക്ഷോഭത്തിൽ സുഗതകുമാരി വലിയ പങ്കുവഹിച്ചു. അഭയഗ്രാമം അഗതികളായ സ്ത്രീകൾക്ക് വേണ്ടി അത്താണി എന്ന ഭവനം, മാനസിക രോഗികൾക്ക് വേണ്ടി പരിചരണാലയം എന്നിങ്ങനെ കേരളത്തിന്റെ സാമൂഹിക രംഗത്ത് സുഗതകുമാരിയുടെ സംഭാവനകൾ പലതാണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിരുന്നു സുഗതകുമാരി. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സുഗതകുമാരി അശ്രാന്തം പരിശ്രമിച്ചിരുന്നു. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന എഴുത്തച്ഛൻ പുരസ്കാരത്തിന് 2009 അർഹയായിട്ടുണ്ട്. തിരുവനന്തപുരം ജവഹർ ബാലഭവന്റെ പ്രിൻസിപ്പളായിരുന്നു. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന തളിര് എന്ന മാസികയുടെ ചീഫ് എഡിറ്റർ കൂടിയായിരുന്നു. പ്രകൃതി സംരക്ഷണ സമിതിയുടെയും അഭയയുടെയും സ്ഥാപക സെക്രട്ടറി. സാമൂഹിക സേവനത്തിനുള്ള ലക്ഷ്മി അവാർഡും സുഗതകുമാരിക്ക് ലഭിച്ചിട്ടുണ്ട്. ഭർത്താവ് പരേതനായ ഡോക്ടർ കെ വേലായുധൻ നായർ, മകൾ ലക്ഷ്മി. അധ്യാപികയും വിദ്യാഭ്യാസ വിദഗ്ധയുമായ ഹൃദയകുമാരി സഹോദരിയാണ്. സൈലന്റ് വാലി അഥവാ നിശബ്ദവനം എന്ന കവിത സുഗതകുമാരിയുടെ പ്രകൃതിയോടുള്ള ആത്മബന്ധത്തിന്റെ അടയാളമാണ്. ഇതിൽ സൈലന്റ് വാലി നഷ്ടപ്പെടുമോ എന്ന കവിയത്രിയുടെ ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത്. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന എഴുത്തച്ഛൻ പുരസ്കാരം, സാമൂഹിക സേവനത്തിനുള്ള ലക്ഷ്മി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം, വയലാർ അവാർഡ്, ആശാൻ പ്രൈസ് തുടങ്ങിയ അവാർഡുകൾ സുഗതകുമാരിക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രകൃതി സംരക്ഷണ യജ്ഞങ്ങൾക്കുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ആദ്യത്തെ ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ്, സരസ്വതി സമ്മാൻ എന്നിവയ്ക്കും അർഹയായി. ഇവയ്ക്ക് പുറമെ പത്മശ്രീ പുരസ്കാരവും നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. മുത്തുച്ചിപ്പി, പാതിരാപ്പൂക്കൾ, പാവം മാനവഹൃദയം, ഇരുൾ ചിറകുകൾ, രാത്രിമഴ, അമ്പലമണി, കുറിഞ്ഞിപ്പൂക്കൾ, തുലാവർഷപ്പച്ച, രാധയെവിടെ, കൃഷ്ണ കവിതകൾ, മണലെഴുത്ത് എന്നിവയാണ് പ്രധാന കൃതികൾ. സുഗതകുമാരിയുടെ കവിതകൾ സമ്പൂർണം എന്ന പേരിൽ ഒരു ബൃഹത് ഗ്രന്ഥവും DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടാതെ കാവുതീണ്ടല്ലേ, മേഘം വന്നു തൊട്ടപ്പോൾ, വാരിയല്ലേ തുടങ്ങിയ ലേഖന സമാഹാരങ്ങളും, അമ്പലമണി, രാത്രിമഴ തുടങ്ങി 10 കവിതാ സമാഹാരങ്ങളും, 3 ബാലസാഹിത്യ കൃതികളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.